ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഒരു കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളും അങ്ങനെ ഇപ്പോൾ കുറച്ച് പുതുതായിട്ട് കുറച്ച് തെങ്ങ് കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പുതുതായിട്ട് തെങ്ങും കവുങ്ങൊക്കെ വെക്കുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് പച്ചക്കറികൾ ചെയ്യാം എന്നുള്ളത് കൂടെ നമുക്ക് ഈ ഒരു വ്ളോഗിൽ നോക്കാം കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ കവുങ്ങ് വെച്ച സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. കവുങ്ങ് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് കവുങ്ങ് മാത്രം ഉള്ളതാണ്, പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് തെങ്ങ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 6-7 റോ ആയിട്ടാണ് കവുങ്ങ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കവുങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരു 7-8 അടിയോളം ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഓരോ കവുങ്ങ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ കാണുന്നതെല്ലാം ചകിരിയാണ് കേട്ടോ. വേനൽക്കാലത്ത് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടതായിരുന്നു ഈ ചകിരിയെല്ലാം. ഈ കാട് പിടിച്ച് കിടക്കുന്നത് കൂർക്കയാണ്, കുറച്ച് വെച്ചതായിരുന്നു. അത് പിന്നെ നന്നായിട്ട് പന്തലിച്ച് വന്നു എന്ന് പറയാം. ഇപ്പം മഴ പെയ്ത് പോയതുകൊണ്ട്, നമ്മൾ ഈ ഒരാഴ്ച നല്ല മഴയായിരുന്നല്ലോ, ആ സമയത്ത് നന്നായിട്ട് കാട് പിടിച്ചു, നിറയെ പുല്ലെല്ലാം വന്ന് അങ്ങനെ ഒരുവിധം വൃത്തികേടായിട്ട് കിടക്കുകയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള സമയത്തുള്ള വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട് ലാസ്റ്റ്. നമുക്കത് ലാസ്റ്റ് കാണാം. ഇതിൻ്റെ ഇടയിലെല്ലാം നല്ല ഹൈറ്റിൽ ചെടികൾ കാണുന്നുണ്ടല്ലോ, അത് തോരയാണ് കേട്ടോ. മറ്റ് സ്ഥലങ്ങളെല്ലാം എന്താ പറയണമെന്നറിയില്ല, ഇത് തോരാന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. പിന്നെ കുറച്ച് ചെണ്ടുമല്ലി ഉണ്ട് കേട്ടോ, ഓണക്കായില്ലേ, അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ട പൂക്കൾ നമുക്ക് ഇവിടെ നിന്നും എടുക്കാമല്ലോ. പിന്നെ ദൂരെ കാണുന്നത് ഏട്ടനാണ് കേട്ടോ, മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുല്ല് ഭയങ്കരമായിട്ട് വന്ന കാരണം അതിനൊക്കെ മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത്, നമ്മൾ ലൈനായിട്ട് കാണുന്നത് ഫുള്ള് തോരച്ചെടിയാണ്. വേനൽക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് വരമ്പ് പോലെ നമ്മൾ നീളത്തിൽ മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ തിട്ടിലാണ് നമ്മൾ തോര കുത്തിയിട്ടിരിക്കുന്നത്. അത്യാവശ്യം എൻ്റെ ഹൈറ്റ് വരയ്ക്കും വന്നിട്ടുണ്ട് കേട്ടോ. തോരച്ചെടിയെല്ലാം കുറച്ച് നല്ല ഹൈറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ട് വഴുതനങ്ങ പച്ചമുളക് ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയിൽ കുറേയെല്ലാം കേടുവന്ന് പോയി. പിന്നെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ കായ് വലുപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം നല്ല വലുപ്പമായിട്ട് നിൽക്കുന്നുണ്ട്. കായെല്ലാം വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ടോ. ഇതേപോലെ ഹൈറ്റ് വളരെ കുറഞ്ഞ വഴുതനങ്ങി തൈയാണ് കേട്ടോ, അത് അധികം ഹൈറ്റില്ല. പിന്നെ ചീരയുണ്ട്. ചീര ഞങ്ങൾ കുറേയൊക്കെ നന്നായി വലിച്ച് തീർന്നതാണ് കേട്ടോ. അത് അതിൻ്റെ ഇലയെല്ലാം കോഴികൾ വന്ന് കൊത്തി തിന്ന് അത് വളരെ ചെറുതായി അതിൻ്റെ ഇലയെല്ലാം. പിന്നെ വെണ്ടയ്ക്കയുണ്ട് അതിൻ്റെ ഇടയിൽ. ഈ ലൈനിലെല്ലാം വെണ്ടയ്ക്ക ചെടി ഉണ്ട് കേട്ടോ. ഞാൻ നടന്ന് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, വീഡിയോയുടെ ലെങ്ത് കൂടുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഞാനൊരു വെണ്ടയ്ക്ക പറിച്ച് കഴിക്കാനായിട്ട്. അതിൻ്റെ ടേസ്റ്റൊന്നും വേറെ തന്നെയാണ് കേട്ടോ, ഈ ഫ്രഷായിട്ട് കഴിക്കുന്നതിൻ്റെ. പിന്നെ ഒരു നല്ലൊരു ദൃശ്യം കാണിച്ചു തരാം. ഇപ്പോൾ പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് കണ്ടോ വീഡിയോയിൽ കാണുന്നത്. ഞാൻ ഫിൽറ്റർ ഇട്ടല്ലോ കേട്ടോ, ഇത് നല്ല വെയിലടിച്ചതാണ്. ഞാൻ രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ നല്ല വെയിലടിക്കുന്ന സമയത്ത് എടുത്തതാണ്. ഇനി വെണ്ടയ്ക്ക ചെടിയിലെ പൂ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാത്തവർക്കാണ് കേട്ടോ ഈ പൂ കാണിച്ചു തരുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത്, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് തെങ്ങിൻ തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ കവുങ്ങൻ തോട്ടത്തിൽ എന്തൊക്കെയാ വെച്ചിട്ടുള്ളതെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് തെങ്ങിൻ തോട്ടത്തിൽ എന്തൊക്കെയാ വെച്ചിരിക്കുന്നത് കാണാം. ആദ്യം തന്നെ ഞാനൊരു പപ്പാളിയൻ തൈ കാണിച്ചു തരാം കേട്ടോ. ഇതിനെന്താ പ്രത്യേകത എന്നല്ലേ, ഇത് ഞങ്ങൾ വച്ച പപ്പാളിയൻ തൈയല്ല, ഇത് തനിയെ വന്ന പപ്പാളിയൻ തൈയാണ്. പക്ഷേ അതിലാണെങ്കിൽ നിറച്ചും കായമുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യം വെട്ടിക്കളയാൻ വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് നോക്കാം ഇതിൽ കായ് വരുമെന്ന് അറിയാൻ നോക്കാമെന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു. പക്ഷേ നിറച്ചും കായുണ്ട് ഇപ്രാവശ്യം എന്തായാലും. ഇനി തെങ്ങുകളുടെ ഇടയിലൊക്കെ നമ്മൾ എന്താ വെച്ചിരിക്കണമെന്ന് കാണിച്ചു തരാം. രണ്ട് സൈഡിലായിട്ട് വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ, നേന്ത്ര വാഴയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം കുറച്ച് വാഴയൊക്കെ പന്നി വന്ന് കുത്തി അതെല്ലാം കളഞ്ഞായിരുന്നു. പിന്നെയും നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പും വെച്ചതാണ് കേട്ടോ ഈ കാണുന്ന വാഴകളൊക്കെ. പിന്നെ താഴെ കാണുന്നത് കൂർക്കയാണ് കേട്ടോ. അതൊരു പാത്തി എന്ന് പറയുന്നത് അതെങ്ങനെ വെച്ചാൽ നമ്മൾ മൺതിട്ട് പോലെ കൂട്ടില്ലേ, അതിനെയാണ് പാത്തി എന്ന് പറയുക. അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ.
നേന്ത്രവാഴയെല്ലാം ചിലതെല്ലാം കോല വന്നിട്ടുണ്ട്. അപ്പോൾ വാഴ വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ടിനായിട്ട് കോല് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് സാധാരണ പന്നി വന്ന് എല്ലാം നശിപ്പിക്കാറാണ് ഉള്ളത്, പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, കൂർക്ക ഇതുവരെയും പന്നി വന്ന് നശിപ്പിച്ചിട്ടില്ല. പിന്നെയും ഇനി കുറച്ച് നമ്മൾ ഇഞ്ചി വെച്ചിട്ടുണ്ട്. ഇഞ്ചിന് കൊടുക്കാനായിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമായിട്ടാണ്. ഇത് ഉഴുന്നാണ് കേട്ടോ. മഴയുടെ ഈ ലഭ്യത കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന് ഇലകൾക്കെല്ലാം ഒരു കേടുപാടുകളൊക്കെ ഉണ്ട്. പിന്നെയും വീണ്ടും ഇതാ കൂർക്ക കണ്ടു. അങ്ങനെ കൂർക്ക കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് വീണ്ടും ഉഴുന്ന് തന്നെയാണ് കേട്ടോ. ഇത് ഉഴുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് പച്ചപ്പട്ടാണിയാണ്. ഇതുവരെ നമ്മൾ പരീക്ഷിക്കാത്തൊരു സാധനമാണ് പച്ചപ്പട്ടാണി. ഇത് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ വരും എന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. നമ്മൾ ഇട്ട് നോക്കിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പച്ചപ്പയറാണ് വരുന്നതേ ഉള്ളൂ. അതെല്ലാം ചെറുതായിട്ട് വന്നിട്ട് ഈ ഇതിലെല്ലാം ഇട്ടതായിരുന്നു, പക്ഷേ അതൊക്കെ മയില് അതെല്ലാം കൊത്തി തിന്ന് പോയത് കാരണം ആ തിട്ടെല്ലാം ഫുള്ള് കാലിയാണ് കേട്ടോ. വീണ്ടും ഇഞ്ചിയാണ്. പിന്നെ ഇത് ഫസ്റ്റ് ഞാൻ കൊത്തിയിട്ട പച്ചപ്പയറാണ് കേട്ടോ. അതിലൊരുവിധം നന്നായിട്ട് തന്നെ ഇപ്പോൾ പച്ചപ്പയർ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ കവുങ്ങും വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ, അതാണ് കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ ഈ താഴെ കാണുന്നത് ഫുള്ള് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്നിങ്ങനെ നന്നായി പാകി നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പച്ചപ്പയറും വെണ്ടയ്ക്കുമാണ് കേട്ടോ കുത്തിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ കുറച്ച് ഞാനൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട് കാരണം ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം കുറേ വെണ്ടയ്ക്കുണ്ട്. വെണ്ടയ്ക്ക ചെടികളൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഉഴുന്നാണ്. ആ ഭാഗത്ത് കാണുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി മഴയില്ലാത്ത കാരണമൊക്കെ കുറേയൊക്കെ കേടുവന്നു പോയി. അറിയില്ല ഇത് നന്നായിട്ട് വരുമെന്നറിയില്ല. ഇപ്പം ഏകദേശം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് അവിടെയും തെങ്ങാണ് കേട്ടോ ഉള്ളത്. ആ ഭാഗത്ത് കൂർക്കയും പിന്നെ പൂളത്തറിയാണ് കേട്ടോ. പൂളത്തറി എന്ന് വെച്ചാൽ എന്താ പറയുക, കൊള്ളിക്കിഴങ്ങ്, മറ്റു സ്ഥലങ്ങളിൽ കൊള്ളിക്കിഴങ്ങ്, പൂളക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും. അതാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഏട്ടൻ മരുന്നടിച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പുല്ലിന് മരുന്നടിക്കുകയാണ്. ഇവിടെയൊക്കെ നിറച്ചും തൊട്ടാവാടിയാണ് കേട്ടോ ഉള്ളത്. നിറയെ തൊട്ടാവാടി ഉള്ളതുകൊണ്ട് അതിന് മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് അടുത്ത സെക്ഷനായ പൂളത്തറിയും പച്ചപ്പയറൊക്കെ ഉള്ള അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് റംബൂട്ടാനാണ് കേട്ടോ. ആ ഒരു ചെടിയും നമ്മുടെ വീട്ടിലില്ല. പിന്നെ ഇതാ നമ്മൾ പച്ചപ്പയർ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നന്നായിട്ട് തന്നെ പച്ചപ്പയർ പിടിച്ചിട്ടുണ്ട്. എല്ലാം വള്ളിയെല്ലാം നല്ല രീതിക്കുണ്ട്. അപ്പോൾ നന്നായിട്ട് കായ് കിട്ടുന്ന പ്രതീക്ഷിക്കണം. പിന്നെ ആ ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ പൂളത്തറി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അവിടെ മരുന്നടിക്കുന്നതുകൊണ്ട്. ഈ കാണുന്ന വീഡിയോ ഞാൻ അന്നേ ദിവസം തന്നെ വൈകുന്നേരം എടുത്തതാണ് കേട്ടോ. ഇത് ഈ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ മയിലിൻ്റെ ശല്യം എത്ര കണ്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത് ഒരെണ്ണേ ഉള്ളൂ, ഫോണിൽ കിട്ടിയത് ആകെ ഒരെണ്ണേ ഉള്ളൂ. കുറച്ചുകൂടെ ഒരു വൈകുന്നേരം നന്നായിട്ട് ഇരുട്ട് അതിന് ശേഷമാണെങ്കിൽ ഒരുപാട് മയിൽ ഒരുമിച്ച് വരുന്നത് കാണാൻ പറ്റും. പിന്നെ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്നത് ഏട്ടൻ്റെ അച്ഛനാണ്. മക്കളേക്കാൾ കൂടുതൽ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ മോനാണ് അടുത്ത് നിൽക്കുന്നത്. മോൻ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോനെ ഒന്നും ചെയ്യാനായിട്ട് നിർബന്ധിക്കാറില്ല. കൃഷിയിൽ സമയം ചിലവഴിക്കുന്നത് അവന് ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴയൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മളിപ്പോൾ കണ്ട ആ ഒരു സ്ഥലമാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ. പുല്ലൊന്നും അധികം ഇല്ല, ചെടികളെല്ലാം വരുന്നതേ ഉള്ളൂ. ആ താഴ്ഭാഗത്തായിട്ട് നമ്മൾ കവുങ്ങ് വെച്ച സ്ഥലമെല്ലാം കാണാം. കൂർക്ക ചെടി വെച്ചിരിക്കുന്നത് കാണാം. ഇതെല്ലാം നമ്മൾ മഴയ്ക്ക് മുമ്പെടുത്തൊരു വീഡിയോ ആണ്. ഇതാണ് പൂളത്തറി വെച്ചിരുന്ന സ്ഥലം. ഭയങ്കര കാട് പിടിച്ചിരുന്ന സ്ഥലമാണ്. അതിനെല്ലാം വെട്ടി നികത്തി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ മോനും ഏട്ടനും കൂടെ
പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. ഇതൊരു ഈവനിങ് ടൈമാണ്, ആ സമയത്തെടുത്ത വീഡിയോ ആണിത്. മോനോട് എന്തോ കിളച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗോഷ്ടി കാണിക്കാതിരിക്കില്ലായിരുന്നു അവൻ. കണ്ടോ നമ്മുടെ സ്ഥലം, കണ്ടോ എത്ര നീറ്റായിരുന്നു എന്ന്. മഴ പെയ്തപ്പോഴാണ് ഭയങ്കരമായിട്ട് കാട് പിടിച്ചത്. ഇത് ഞാൻ മുൻപ് കാണിച്ചെന്ന് ആ ഉഴുന്ന് വിതച്ചത് കണ്ടോ, ആ സമയത്ത് വളരെ ചെറുതായിരുന്നു. അപ്പോൾ ക്ലിയറായിട്ട് നമുക്ക് അറിയുമായിരുന്നു. മഴ പെയ്തതിന് ശേഷം അവിടെയൊക്കെ നിറയെ പുല്ല് മുളച്ചിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. തിരക്കിട്ട ഒരു കൃഷിപ്പണിയിലാണ് അച്ഛനും മോനും കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ, ഞങ്ങളുടെ കൃഷിപ്പണികളും. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.